നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന് സസ്പെൻസ് നിലനിർത്തി BJP. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 36 മണ്ഡലങ്ങളിൽ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. ആന്ധ്രാപ്രദേശിലെ 23 ലോക്സഭാ മണ്ഡലങ്ങളിലെയും മഹാരാഷ്ട്രയിലെ 6 മണ്ഡലങ്ങളിലെയും ഒഡീഷയിലെ 5 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ രണ്ടാംഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ആസാമിലെയും മേഘാലയയിലെയും ഓരോ സ്ഥാനാർത്ഥികളെയും ശനിയാഴ്ച പുലർച്ചെയോടെ പ്രഖ്യാപിച്ചു. അതേസമയം രണ്ടാംഘട്ട പട്ടികയിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. നേരത്തെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പത്തനംതിട്ട മാത്രം ഒഴിച്ചിട്ടായിരുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതിയായ BJP സ്ഥാനാർത്ഥി കോടതിയിൽ കീഴടങ്ങും. കോഴിക്കോട്ടെ BJP സ്ഥാനാർത്ഥിയാണ് കോടതിയിൽ കീഴടങ്ങുക. 8 കേസുകളിൽ പ്രതിയായ BJP സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബുവിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് അദ്ദേഹം പത്തനംതിട്ട കോടതിയിൽ കീഴടങ്ങുന്നത്. ജാമ്യം ലഭിക്കും വരെ സ്ഥാനാർത്ഥി ഇല്ലാതെയാകും കോഴിക്കോട് മണ്ഡലത്തിൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം. ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങൾ രജിസ്റ്റർ ചെയ്ത 8 കേസുകളാണ് പ്രകാശ് ബാബുവിനെ പ്രതി ചേർത്തിരിക്കുന്നത്. കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കാനായി പ്രകാശ് ബാബു ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളി. ഇതോടെയാണ് 25 മാർച്ചിന് കോടതിയിൽ കീഴടങ്ങാൻ പ്രകാശ് ബാബു തീരുമാനിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിൽ വീണ്ടും രാജ്യാന്തര സർവീസുകൾ റദ്ദാക്കി ജെറ്റ് എയർവേസ്. 13 രാജ്യാന്തര സർവീസുകൾ April 30 വരെ നിർത്തിവച്ചതായാണ് റിപ്പോർട്ട്. ഹോങ്കോങ്, അബുദാബി, റിയാദ്, ദമാം, സിംഗപ്പൂർ, മാഞ്ചസ്റ്റർ, ധാക്ക തുടങ്ങിയിടങ്ങളിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചവയിൽ ഉൾപ്പെടുന്നു. വാടക കുടിശ്ശികയെ തുടർന്ന് 7 വിമാന സർവീസുകൾ നേരത്തെ നിർത്തിവച്ചിരുന്നു. 2 ജെറ്റ് ലൈറ്റ് വിമാനങ്ങളുടേത് ഉൾപ്പെടെയായിരുന്നു ഇത്. റദ്ദാക്കിയ വിമാന സർവീസുകളുടെ എണ്ണം ഇതോടെ 54. ചില രാജ്യാന്തര സർവീസുകളുടെ എണ്ണത്തിലും കമ്പനി നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായും ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യാന്തര സർവീസുകളുടെ എണ്ണത്തിലാണ് കുറവ് വരുത്തിയിട്ടുള്ളത്. ഗുരുഗ്രാമിൽ മുസ്ലിം കുടുംബത്തിന് നേരെ ആൾക്കൂട്ട ആക്രമണം. ഇവരുടെ വീടിന് നേർക്ക് അക്രമി സംഘം കല്ലെറിയുകയും ചെയ്തു. ഹോളി ദിവസമായ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ക്രിക്കറ്റ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാഗ്വാദമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ നടന്നത് ആസൂത്രിതമായ ആക്രമണമായിരുന്നെന്നാണ് കുടുംബം പറയുന്നത്. 40-ലധികം പേരടങ്ങിയ സംഘമാണ് കുടുംബത്തിനും വീടിനും നേരെ ആക്രമണം നടത്തിയത്. വിരമിക്കൽ പ്രഖ്യാപനവുമായി ലസീദ് മലിംഗ. അടുത്ത വർഷം നടക്കുന്ന 2020 ലോകകപ്പോടെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപനവുമായി ലസീദ് മലിംഗ. ദക്ഷിണാഫ്രിക്കെതിരെ സൂപ്പർ സ്പോർട്സ് പാർക്കിൽ നടന്ന 2020 മത്സരത്തിൽ 16 റൺസിന് തോറ്റതിനു പിന്നാലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഏകദിനത്തിലും 2020 ശ്രീലങ്കയെ നയിച്ച മലിംഗ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. തനിക്ക് 2020 ലോകകപ്പിൽ കളിക്കണം, എന്നിട്ട് കരിയർ അവസാനിപ്പിക്കണം. മലിംഗ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ 2020 ഒക്ടോബറിലും നവംബറിലുമാണ് 2020 ലോകകപ്പ് നടക്കുന്നത്. അതേസമയം ഈ വർഷത്തെ ഏകദിന ലോകകപ്പോടെ തന്റെ ഏകദിന കരിയറിന് അവസാനമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.